ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കണം ബ്രഹ്മാവ് ധ്യാനിച്ചതേയുള്ളൂ ഒന്നും പറഞ്ഞില്ല മനസ്സിലങ്ങനെ വിചാരിച്ചു സർവശക്തനായവനെ ഈ പ്രപഞ്ചമായി വിരിഞ്ഞു വിരിഞ്ഞിൽക്കുന്നതിനെ വിവിധം ഭവതി ഇതി വിഭുഹു പലതായിട്ട് ഭവിച്ചവനാണ് ഈ ഭഗവാൻ വിശേഷേണ ഭവതി ഇത് വിഭു എന്ന് പറയും പ്രത്യേകത്തിൽ നല്ല നല്ലതായിട്ടുള്ള ആ ലോകങ്ങളായിട്ടൊക്കെ വിരിഞ്ഞു നിൽക്കുന്നവൻ ആ അർത്ഥത്തിലും പറയാം ഹാ ഹാ വിഭോ ജലമഹം ന്യൂപം പുരസ്താൽ അഹം പുരസ്താൽ ജലം നപുപം ഞാൻ മുമ്പേ ഈ വെള്ളം കുടിച്ചില്ലേ ആ അങ്ങയെ തപസ് ചെയ്ത് ആ തപസ്സിൻ്റെ അവസാനത്തിൽ പാരണ വിടാൻ വേണ്ടി ജലം കയ്യിലെടുത്തില്ലേ ആ ജലത്തിന് ഞാൻ കുടിച്ചില്ലേ ബ്രഹ്മാവ് ഭഗവാനോട് പറയാണ് അദ്ധ്യാഭിമജ്ജതിമഹീ ഇപ്പോൾ ഈ ഭൂമി താണു എന്ന് പറയണു അത് വെള്ളത്തിലാണ് താണെന്ന് പറയണു എവിടുന്നാണ് ഈ വെള്ളം വന്നത് ഞാനത് മുഴുവൻ കുടിച്ചതല്ലേ കിം അഹം കരോമി അഹം കിം കരോമി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു തരൂ ഇഥം ഇപ്രകാരം ത്വത് ശരണം യദോസ്യ എപ്പോഴാണോ ആ ബ്രഹ്മാവ് മേൽപ്പത്തൂര് ഗുരുവായൂരിപ്പ അവിടെ നേരിട്ട് പറയുകയാണ് ഇത് ത്വത് ശരണം യദോസ്യ ഹേ ഗുരുവായൂരപ്പ ത്വദ്രിയുഗളം അങ്ങയുടെ ആ രണ്ട് പാദങ്ങൾ അഗ്രി പാദം യുഗളം രണ്ട് ആ രണ്ടു പാദങ്ങളെ ശരണം പ്രാപിച്ച ദേഹത്തിൻ്റെ ആ ബ്രഹ്മാവിൻ്റെ അസ്യ ഇവൻ്റെ ബ്രഹ്മാവിൻ്റെ നാസാപുടാൽ സമഭവ ഭഗവാൻ ആ ബ്രഹ്മാവിൻ്റെ നാസികയിൽ നിന്ന് ആ നാസിക ദ്വാരത്തിൽ നിന്ന് ഉണ്ടായി എങ്ങനെ വന്നു ശിശു കോല രൂപീ ഒരു ചെറിയ കോലം വരാഹക്കുട്ടി വരാഹക്കുട്ടിക്കാണ് കോലമെന്ന് പറയണത് ഒരു കുട്ടി വരാഹം ഒരു കുട്ടി വരാഹമായിട്ട് ആ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ നാസികയിൽ കൂടെ വരികയുണ്ടായി അതായത് ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുന്ന സമയത്തും ഭഗവാനെ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നടക്കേണ്ടത് അത് ഭഗവാൻ കാണിച്ചു തരും അതാണ് ഇവിടെ ഭഗവാൻ തന്നെ ചെയ്യണം ക്രിയാ കേവലമുത്തരം എന്ന് പറയും ഭഗവാൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ താൻ പ്രവർത്തിച്ചു താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ബ്രഹ്മാവ് ചോദിച്ചപ്പോൾ ചെയ്യാൻ വേണ്ടി ഒരു വരാഹമായിട്ട് ആ ബ്രഹ്മാവിൻ്റെ നാശയിൽ നിന്ന് വരികയുണ്ടായി ഇങ്ങനെയായിരിക്കണം നമ്മൾ അധികം സംസാരിച്ച് സമയം കളയരുത് ആ സമയം എന്താണ് പ്രവർത്തിക്കേണ്ടത് ആ പ്രവർത്തിയിലേർപ്പെടുകയാണ് വേണ്ടത് അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് എന്നും കാണിക്കുന്നു അങ്ങനെ ഭഗവാൻ ഇവിടെ അത്യത്ഭുതമായിട്ടുള്ളതായ ഒരു അവതാരമാണ് സ്വീകരിക്കുന്നത് വരാഹത്തിൻ്റെ അവതാരം ഓരോരോ സന്ദർഭങ്ങളിലും എന്താണ് ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചാണ് ഭഗവാൻ രൂപം സ്വീകരിക്കുക അതാണ് ഇവിടെ മണക്കാനാണ് ഭൂമിക്ക് ഗന്ധമാണുള്ളത് അപ്പോൾ ആ ഗന്ധത്തിന് മണത്തെടുക്കണം മണക്കാൻ കഴിവുള്ളതാണ് നായയും വരാഹവും നായ്ക്ക് വെള്ളത്തിലധികം താഴാൻ പറ്റില്ല വരാഹത്തിന് മാത്രമേ സഹായിക്കുള്ളൂ അതുകൊണ്ടാണ് വരാഹത്തിൻ്റെ രൂപമെടുത്ത് താഴത്തേക്ക് പോവാണ് സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹം നദയാമ്ജതികുഗളം യോ സാസാപുടാമുലൂപീ സന്ധിവിച്ചേദം ഹ ഹ വിഭോ ജലം പ്ലസ് അഹം ഞിബം പുരസ്ത പ്ലസ് അദ്യ പ്ലസ് അഭിമജ്ജതി മഹീ കിം പ്ലസ് അഹം കരോ ഇത്തയുഗളം ശരണം എത പ്ലസ് അസാപുടാ സമഭവ ശിശുഗോളൂപീ പദച്ചേദം ത്ദ്രിയുഗളം ത്വത് അക്രി യുഗളം നാസാപുടാത് നാസാപുടാത് ശിശു കോപീ ശിശു കോളരൂപീ